ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമ്മുടെ എംബ്രോയിഡറിയുടെ സീരീസിലെ ആദ്യത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. അതാണ് ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം ഞാൻ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തണം. അപ്പോൾ രണ്ട് തരം എംബ്രോയിഡറിയാണ് ഉള്ളത്, ബേസിക് ഹാൻഡ് എംബ്രോയിഡറി, ട്രഡീഷണൽ ഹാൻഡ് എംബ്രോയിഡറി. അപ്പോൾ അതിലെ ബേസിക്കിലെ ആദ്യത്തെ സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. ഹാൻഡ് എംബ്രോയിഡറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇതിൻ്റെ റിങ്ങാണ്. ഇത് രണ്ട് പീസായിട്ടാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അത് തുണിയിൽ വെച്ച് കഴിയുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് ക്ലോത്താണ്, വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്, അതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ കളേഴ്സൊക്കെ ആയിട്ട് അതൊന്ന് മാച്ച് ചെയ്ത് പോകാനായിട്ട്. പിന്നെ ഇതാണ് നീഡിൽസ്. ഇത് 25 അസോർട്ടഡ് നീഡിൽസാണ്. ഇത് ഏത് ടൈപ്പിലുള്ള സ്റ്റിച്ചിനുള്ളതും കനം കുറഞ്ഞതിനും കനം കൂടിയതിനുള്ളതൊക്കെ അതിൻ്റെ ഹോളുകളൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് ആദ്യം കനം കുറഞ്ഞ നീഡിലാണ് ആദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നത് ബേസിക് ആയിട്ടുള്ള എംബ്രോയിഡറിക്ക്. പിന്നെ ഇത് ഒരു ക്രോഷ്യ നീഡിലാണ്. ഇത് ഉപയോഗിച്ചിട്ടും നമുക്ക് വർക്കുകൾ ചെയ്യാനുണ്ട്. ഇത് ത്രെഡ് സൂചി കൂടി ത്രെഡ് എളുപ്പത്തിൽ കോർക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ രണ്ടോ മൂന്നോ നാലോ ഇഴ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ നമുക്ക് കോർത്തെടുക്കാം. ഇത് വന്നിട്ട് യെല്ലോ കാർബൺ പേപ്പറാണ്. സാധാരണ നമ്മൾ മുൻപൊക്കെ ബ്ലൂ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്തിരുന്നത്. അത് തുണിയിലൊക്കെ പിടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ യെല്ലോ കാർബണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നൂലുകൾ. ഇത് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ആങ്കറിൻ്റെ നൂലാണ്. പക്ഷേ നമ്മൾ വർക്ക് നല്ല തുണിയിലൊക്കെ പുറത്തേക്കൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രം ഇത്രയും ക്വാളിറ്റിയുള്ള നൂൽ ഉപയോഗിച്ചാൽ മതി. ചെയ്ത് പഠിക്കുമ്പോൾ ഓർഡിനറി നൂല് നമുക്ക് ഉപയോഗിച്ചാൽ മതി. ഇതും ഇതിൻ്റെ തന്നെ വെറൈറ്റിയിൽ ഗോൾഡനും സിൽവറും ആയിട്ടുള്ള നൂലാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പൂവുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താണ് ആദ്യത്തെ സ്റ്റിച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് റിങ്ങ്. ഇത് രണ്ട് പീസായിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ തുണി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ തുണി വെച്ചതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ക്രൂ ആണ് ഇത്. അപ്പോൾ ഇത് ഹാൻഡ് എംബ്രോയിഡറിക്ക് ഈ ചെറിയ ഇതിൽ രണ്ട് വലിപ്പമാണിത്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. അതിൽ ചെറിയ റിങ് ആദ്യം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ക്ലോത്ത് വയ്ക്കുന്നത്. എന്നിട്ട് ഈ വലിയ റിങ് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ വെച്ച് നന്നായിട്ട് ടൈറ്റ് ആവണം. തുണി ഒട്ടും ലൂസാവാൻ പാടില്ല. നല്ലതുപോലെ ഈ തുണി ടൈറ്റായതിന് ശേഷം കേട്ടോ, ഒട്ടും ഇതിനകത്ത് ചുളുക്കൊന്നും വീഴാതെ നല്ലതുപോലെ ടൈറ്റായതിന് ശേഷം നമുക്ക് ഈ സ്ക്രൂവ് വീണ്ടും നന്നായിട്ട് ടൈറ്റാക്കാം. അപ്പോൾ കാണുന്നില്ലേ ക്ലിയറായിട്ട്? ഇതുപോലെയാണ്. ഞാനിവിടെ ഓൾറെഡി ഒരു പിക്ചർ ഇതിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഇതിൽ നിന്നൊരു നീഡിൽ എടുക്കാം. ഇവിടെ ഇതിൻ്റെ ഒരു ഹോളുണ്ട്. ഈ ഹോള് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ഏത് നീഡിലാണ് നമുക്ക് ആവശ്യമെങ്കിൽ ആ നീഡിലിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തേക്ക് ഇത് കൊണ്ടുവരിക. ഇത് കൊണ്ടുവന്നിട്ട് ഇതിങ്ങോട്ട് ചരിച്ചാൽ ഈ നീഡിൽ നമുക്ക് പുറത്തേക്ക് കിട്ടാം. അപ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിലും നമുക്കിത് വളരെ സേഫായിട്ട് നമുക്കിതിങ്ങോട്ട് തന്നെ ഇതിൻ്റെ ഹോളപ്പോൾ ഈ ഭാഗത്തേക്ക് ആക്കി വെച്ചാൽ ഇതിൽ നിന്ന് സൂചിയൊന്നും താഴോട്ട് പോവില്ല. അപ്പോൾ ഇതിൽ ഞാൻ കനം കുറഞ്ഞ ഒരു നീഡിലാണ് എടുത്തിട്ടുള്ളത്, കണ്ടോ. ഇനി ഇതിൽ നമുക്ക് നൂലാണ് എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു നൂലിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള നീളം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് നീളത്തിലൊന്നും എടുക്കണ്ട,
ഒരുപാട് നീളത്തിൽ എടുത്താൽ കെട്ട് പണഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയും നീളത്തിൽ ഞാനിത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ ആറ് ഇഴയാണ് ഈ നൂല് ഉള്ളത്. ഇതിൽ കണ്ട ആറെണ്ണം ഉണ്ട്. അതിൽ നിന്ന് ഈ ഒരെണ്ണത്തേൽ മാത്രം പിടിക്കുക. കണ്ടോ, ഒരെണ്ണത്തേൽ മാത്രം പിടിച്ചു, ബാക്കി അഞ്ചെണ്ണം നീങ്ങി. എന്നിട്ട് ഈ ഈ രണ്ട് വിരലിൻ്റെ ഇടയിൽ ഇതിങ്ങനെ വെച്ചിട്ട് വളരെ സ്മൂത്തായിട്ട് ഇത് മാത്രം ഇങ്ങോട്ടേക്ക് വലിക്കുക. കണ്ടോ, അപ്പം നമുക്ക് ഒരിഴ നൂല് കിട്ടി. ഇനി ഈ നൂലിനെ നമുക്ക് ഇങ്ങോട്ട് കോർത്തെടുക്കാം. നൂല് കോർക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇത് കോർത്ത് ഇതിൽ പക്ഷെ നമുക്ക് ഒരിഴയാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കെട്ടിടും. നൂലിൻ്റെ അടിയിലൊക്കെ കെട്ടിടം എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ കൈ ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ ഇതിൻ്റെ നൂലിൻ്റെ അടിയിൽ ഒരു കെട്ട് വീണു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. ഈ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ സൂയിങ് മെഷീനിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ സ്റ്റിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് വൈസും വിഡ്ത്ത് വൈസും എല്ലാം അത് അതിൻ്റെ ഗ്യാപ്പും എല്ലാം ഒരേപോലെ ഈവൺ ആവണം. അപ്പോൾ ആദ്യം ആ നീളം നമ്മൾ ഇവിടുന്ന് തീരെ ചെറുതായിട്ട് കുത്ത്. കണ്ടോ, അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ ഗ്യാപ്പ്, അത് നമ്മൾ സൂയിങ് മെഷീനിലുള്ള സ്റ്റിച്ച് നോക്കിയാൽ അറിയാം അത്രയും ചെറിയ ഗ്യാപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇതേ സെയിം ലെങ്ത്തിൽ തന്നെ. അപ്പോൾ ഈ രണ്ട് സ്റ്റിച്ചുകൾ തമ്മിലും ലെങ്ത്ത് ഒരേപോലെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഗ്യാപ്പും സെയിം ആവണം നമ്മൾ ചെയ്യുമ്പോൾ. ഇനി ഇതിപ്പോൾ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അത് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഒരു ഇതേപോലെ സെയിം ഗ്യാപ്പായിട്ട് ഒന്ന് വരച്ചു കൊടുത്തേക്കുക. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മൂലയിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് തുണി അഴയുന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. ഞാനിവിടെ കുറച്ചൊരു ലെങ്ത്താണ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇത് കെട്ട് ഇടുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഈ നൂല് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വിട്ടിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കാണിച്ച് ഇങ്ങോട്ട് കെട്ടിട്ടേക്കുക. പിന്നെ ഒരിക്കലും നൂല് വലിച്ചു പൊട്ടിക്കരുത്. എപ്പോഴും സിസേഴ്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ നൂല് കട്ട് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റിച്ചുകൾ വലിഞ്ഞു വരും. ഇനി ഞാനിവിടെ ഒരു ഫ്ലവറ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഒരു ചെറിയ ലെങ്ത്ത് ചെയ്തതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലവർ, അത് ട്രേസ് എന്താ പറയുക, കാർബൺ പേപ്പർ വെച്ച് വരയ്ക്കണമെന്നില്ല, കൈ കൊണ്ടായാലും ഏതെങ്കിലും ഒരു ചെറിയ ഡിസൈൻ ഇട്ടിട്ട് അത് മുഴുവനായിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്കത് എന്തോരം അത് നമുക്ക് മനസ്സിലായി എന്നുള്ളതും ചെയ്യുന്നത് എത്ര നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതും മനസ്സിലാക്കാം. ഓക്കെ, ഒരു പെറ്റലിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഞാൻ തുടങ്ങി. അതിലെ കുനിപ്പുകൾ വരുന്ന സ്ഥലത്തും എല്ലാം ആ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അത് പോന്നിട്ടുള്ളത്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൻ്റെ കാലിക്സും അതുപോലെ ലീഫും ചെയ്യുമ്പോഴും ആ അതേ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ ആ തുണിയിൽ വരച്ച പിക്ചറ് മുഴുവനും റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ കാലിക്സും ലീഫും എല്ലാം അതേ സെയിം ഷേപ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം
നീറ്റായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരുമ്പോൾ അതിൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് തരാം. ഓക്കെ.